അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൃദയത്തെക്കുറിച്ചാണ്. ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതത്തെക്കുറിച്ചും കാർഡിയാക് അറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനത്തെക്കുറിച്ചുമാണ്. എങ്ങനെ നമുക്ക് ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും ചികിത്സിക്കാം, എങ്ങനെ ഇത് വരാതെ സൂക്ഷിക്കാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മുടെ ഹൃദയം ഒരു പമ്പാണ്. ശരീരമാസകലം ബ്ലഡും ഓക്സിജനും എത്തിച്ചു കൊടുക്കുന്ന ഒരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള ഒരു പമ്പാണ് നമ്മുടെ ഹാർട്ട്. അതൊരു മസ്കുലർ പമ്പാണ്. ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിനായിട്ട് അത്യന്താപേക്ഷിതമായ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഓക്സിജൻ. ഹാർട്ട് മസിലിൽ എത്തിച്ചു കൊടുക്കുന്ന രക്തക്കുഴൽ വഴി എത്തുന്ന ബ്ലഡും ഓക്സിജനുമാണ് ഒരു പ്രധാനമായിട്ടുള്ള കാര്യം. ഈ രക്തക്കുഴലുകൾ പെട്ടെന്ന് അടഞ്ഞു പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ഹാർട്ട് മസിൽ ഡാമേജിനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. സോ ആദ്യത്തെ കാര്യം ഓക്സിജൻ. രണ്ടാമത്തെ കാര്യം ഇലക്ട്രിസിറ്റിയാണ് അഥവാ ഇലക്ട്രിക്കൽ എനർജി. നമുക്ക് പലർക്കും അറിയില്ല, ഹാർട്ട് ആക്ച്വലി ഒരു ഇലക്ട്രിക്കൽ യന്ത്രം കൂടെയാണ്. നമുക്കറിയാം, നമ്മുടെ ഹാർട്ട് ബീറ്റ് സാധാരണഗതിയിൽ 60 മുതൽ 100 പ്രാവശ്യം വരെ ഒരു മിനിറ്റിൽ ഹാർട്ട് ഇടിക്കുന്നു. അത് നിയന്ത്രിക്കുന്നത് ഹാർട്ടിൻ്റേതായ സ്വന്തം ഒരു പേസ് മേക്കറും ആ പേസ് മേക്കറിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി. അത് ഹാർട്ടിൻ്റെ മാംസപേശികളിലേക്ക് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ വയറുകൾ പോലെ തന്നെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കണ്ടക്ഷൻ സിസ്റ്റം വഴിയാണ്. ഈ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം താറുമാറാകുമ്പോൾ സംഭവിക്കുന്നതാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ ഹൃദയം സ്തംഭിച്ചു നിൽക്കുകയാണ്. അതായത് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതെ ഹൃദയം സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇത് കാരണമുണ്ടാകുന്നത് സാധാരണഗതിയിൽ ബോധക്ഷയമാണ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും. ഇത് എന്തുകൊണ്ട് വേർതിരിച്ചറിയണമെന്നുള്ളതും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് ഹൃദയാഘാതത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൃദയത്തിൻ്റെ രക്തധമനികൾ പെട്ടെന്ന് അടഞ്ഞു പോകുന്നത് മൂലം ഓക്സിജൻ കിട്ടാതെ ഹാർട്ടിൻ്റെ മസിൽ ഡാമേജ് ആകുന്നതിനെയാണ് നമ്മൾ ഹൃദയാഘാതമെന്ന് പറയുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. ഹാർട്ടിൻ്റെ ലാംഗ്വേജിലൊരു ചൊല്ലുണ്ട്, ടൈം ഈക്വൽസ് മസിൽ. എന്ന് വച്ചാൽ ഒരു ഹാർട്ട് അറ്റാക്ക് ആരംഭിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഓരോ നിമിഷവും അത്രയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതിന് കാരണം, ഹാർട്ടിൻ്റെ മസിൽ ഒരിക്കൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് പുനർജീവിക്കുകയോ അതിനെ റിപ്പയർ ചെയ്തെടുക്കാനോ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ മസിലിന് ഡാമേജ് ആകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ ഒരു അവസരത്തിൽ നമ്മൾ അറിയേണ്ടത്, ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു നെഞ്ചുവേദന അല്ലെങ്കിൽ വിമ്മിഷ്ടം അത് ഒരു ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പലപ്പോഴും അറിയാം, ഹൃദയാഘാതം മൂലം വരുന്ന നെഞ്ചുവേദന വളരെ അസഹനീയമായ നെഞ്ചിൻ്റെ നടുക്ക് ഇവിടെ വരുന്ന ഒരു നെഞ്ചുവേദനയാണ്. അത് 15 മുതൽ 20 മിനിറ്റിൽ കൂടുതൽ വരെ നീണ്ടു നിൽക്കാം. എന്ന് മാത്രമല്ല, അത് ഇവിടെ നിന്നും ഇടതുവശത്ത് നമ്മുടെ കയ്യിലേക്കോ കഴുത്തിലേക്കോ പുറം ഭാഗത്തേക്കോ നീങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരമൊരു നെഞ്ചുവേദന അനുഭവപ്പെടുമ്പോൾ പലർക്കും അറിയാം എന്തോ പ്രശ്നമുണ്ട്, ഇതൊരു ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാമെന്നുള്ളത്. പക്ഷെ പലർക്കും ഈ രീതിയിൽ ഞാനിപ്പം വിസ്തരിച്ച ടിപ്പിക്കലായിട്ടുള്ള ഒരു ചെസ്റ്റ് പെയിൻ തോന്നിയെന്ന് വരില്ല. പ്രത്യേകിച്ചും ഡയബറ്റീസ് ഉള്ള രോഗികളിൽ, സ്ത്രീകളിൽ ഈ രീതിയിലുള്ളൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ടു എന്ന് വരില്ല. ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഗ്യാസാണ്. കാരണം പലരും ഈ വരുന്ന വിമ്മിഷ്ടം ഗ്യാസാണെന്ന് കരുതി ചികിത്സ തേടാതിരിക്കുകയും 1-2 ദിവസം കഴിഞ്ഞ് പിന്നെ ശ്വാസം മുട്ടൽ വരുമ്പോൾ
ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങൾ നേരിടുന്ന ഒരുപാട് രോഗികളുണ്ട്. അപ്പോഴത്തേക്കും അവരുടെ ഒരു വലിയൊരു ഹാർട്ട് അറ്റാക്ക് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഹാർട്ട് മസിലിനെ പിന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചികിത്സ നേടുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ എങ്ങനെയാണ് സാധാരണഗതിയിൽ ചികിത്സിക്കുന്നത്? ഏറ്റവും പ്രധാനമായി അടഞ്ഞുപോയ ഈ രക്തക്കുഴലിനെ തുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സ. ഇത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി എന്ന് നിങ്ങൾ കേട്ട് കാണും. രക്തക്കുഴലിലൂടെ ബലൂണും സ്റ്റെൻറ്റും വച്ച് അടഞ്ഞുപോയ രക്തക്കുഴലിനെ വികസിപ്പിക്കുക എന്ന ഒരു ശസ്ത്രക്രിയയ്ക്കാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റിയാണ് ഹാർട്ട് അറ്റാക്ക് വന്നാലുള്ള ഏറ്റവും മികച്ച ചികിത്സ. അതും ഏതാനും 1-1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ രക്തക്കുഴലിനെ തുറക്കാൻ കഴിയുകയാണെങ്കിൽ മിനിമം ഡാമേജോടുകൂടി ഒരാളുടെ ഹാർട്ടിനെ മാത്രമല്ല ജീവനെ തന്നെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നഗരത്തിലും മറ്റും വസിക്കുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് വലിയ ഒരു ആശുപത്രിയിൽ എത്താൻ കഴിയാം. കാത്ത് ലാബുള്ള ആശുപത്രിയിലാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്നത്. അത്തരമൊരു ഹോസ്പിറ്റലിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ചിലപ്പോൾ ഗ്രാമങ്ങളിലും മറ്റും വസിക്കുന്ന രോഗികൾക്ക് അത്തരമൊരു ആശുപത്രിയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. എന്നാലും ആ ചെറിയ ആശുപത്രികളിൽ പോലും ഈ ബ്ലോക്ക് അലിയിക്കാനുള്ള പ്രത്യേക രീതിയിലുള്ള മരുന്നുകൾ കൊടുത്ത് ഈ ബ്ലോക്കിനെ തുറക്കാൻ പറ്റുന്നതാണ്. നമ്മളിതുവരെ സംസാരിച്ചു വന്നത് ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഓക്സിജൻ. അത് കട്ട് ഓഫ് ആകുന്നത് ഹാർട്ട് അറ്റാക്കിൽ രക്തക്കുഴൽ അടയുന്നത് മൂലമാണ്. അത് ഗ്യാസാണെന്ന് വിചാരിച്ച് വീട്ടിലിരിക്കാതെ എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടതാണ്. ബിക്കോസ് ടൈം ഈക്വൽസ് മസിൽ. എത്രയും പെട്ടെന്ന് ആ രക്തക്കുഴൽ തുറന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹാർട്ട് മസിൽ ഡാമേജ് ഉണ്ടാകാം. ഹൃദയസ്തംഭനത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. നിങ്ങൾ പലരും കേട്ടുകാണും കണ്ടുകാണും റെയിൽവേ സ്റ്റേഷൻ അഥവാ ബസ് സ്റ്റാൻഡിൽ വെയ്റ്റിംഗ് റൂമിലിരുന്ന ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന്. ഒരു വ്യക്തി എന്തുകൊണ്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. ഒട്ടുമുക്കാലും പ്രാവശ്യം അതൊരു ഹൃദയസ്തംഭനം മൂലം സംഭവിക്കുന്നതാണ്. നമ്മുടെ പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനമായ 2 അവയവങ്ങൾ ഒന്ന് ഹാർട്ടും 1 ബ്രെയിനുമാണ്. വളരെ റെയർ ആയിട്ട് വലിയ ഒരു സ്ട്രോക്കോ ബ്രെയിനിനുള്ളിൽ രക്തസ്രാവമോ വന്നാലും ബോധം കെട്ട് വീഴാം. പക്ഷേ ഉടനെ മരിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ബോധം കെട്ട് വീണു മരിച്ചു എന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഒരു ഹൃദയസ്തംഭനം മൂലമാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ നേരത്തെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് ഓക്സിജൻ, മറ്റത് ഇലക്ട്രിസിറ്റി അഥവാ ഇലക്ട്രിക്കൽ എനർജി. ഹൃദയത്തെ നിയന്ത്രിക്കുന്നതും ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്നതും ഹാർട്ടിൻ്റേതായ ഒരു ഇലക്ട്രിക്കൽ വയറുകളും മറ്റുമുണ്ട്. അത് താറുമാറാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഹൃദയസ്തംഭനം സംഭവിക്കുന്നത്. അത് ആ വാക്കിൽ പറയുന്ന പോലെ തന്നെ ഹൃദയം സ്തംഭിച്ചു നിൽക്കുകയാണ്, അതായത് വിറച്ചു നിൽക്കുകയാണ് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ആ ഒരവസ്ഥയിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ബ്ലഡ് പോകുന്നില്ല, ഓക്സിജൻ പോകുന്നില്ല. അപ്പം തന്നെ ഒരു വ്യക്തി ബോധം കെട്ട് വീഴുന്നു, മരണം വരെ ഉണ്ടാകാം. ഇത് ഒരു ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. എന്നാലും പലപ്പോഴും ഒരു ഹൃദയസ്തംഭനമുണ്ടാകുന്നത് ഹൃദയാഘാതത്തിൻ്റെ പശ്ചാത്തലത്തിലാകാം. പക്ഷേ ഇതിനെ വേർതിരിച്ചറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കാരണം നിങ്ങൾ ഓരോരുത്തർക്കും, നിങ്ങളൊരു ഡോക്ടർ അല്ലെങ്കിലും ഒരു പേഷ്യൻ്റ് ഒരു നേഴ്സ് അല്ലെങ്കിൽ പോലും അങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കാൻ സാധ്യത ഉള്ള ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് പലർക്കും കഴിയും. നിങ്ങൾ ഒരുപക്ഷെ ടി വിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ വരുന്ന അവസരങ്ങളിൽ കണ്ടുകാണും ബോധം കെട്ട് കിടക്കുന്ന വ്യക്തികളെ ഇരു കൈകൾ ചേർത്ത് നമ്മൾ നെഞ്ചിലമർത്തുന്നത്. ഇതിനെ കാർഡിയാക് മസാജ് അഥവാ CPR അഥവാ കാർഡിയോ പൾമിനറി റീസസിറ്റേഷൻ എന്ന് പറയുന്നു. ഇത് ചെയ്യുന്നത് ഹൃദയസ്തംഭനം വന്ന ഒരു വ്യക്തിക്കാണ്. ഹൃദയം സ്തംഭനം വന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഹൃദയം വിറച്ചു നിൽക്കുന്നു, ബ്ലഡ് പമ്പ് ചെയ്യുന്നില്ല,
അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെസ്റ്റിൻ്റെ പുറത്ത് കംപ്രസ് ചെയ്ത് ഹാർട്ടിൽ നിന്നും ശരീരത്തിലേക്ക് ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഏതാനും നിമിഷങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്. അത് ചെയ്യുന്നത് മൂലം ഒരാളുടെ ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അത് ടെമ്പററി ആയിട്ടുള്ള ഒരു ചികിത്സയാണ്. ഹൃദയസ്തംഭനത്തിൻ്റെ ശരിക്കുള്ള ചികിത്സ എന്നുള്ളത് ഡിഫിബ്രിലേഷൻ എന്ന് പറയും. നമ്മുടെ കമ്പ്യൂട്ടർ പോലുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ നമ്മളതിനെ റീബൂട്ടോ റീസെറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ പ്രോബ്ലം വരുമ്പോൾ അതിനെ റീസെറ്റ് ചെയ്യുന്ന ഒരു ചികിത്സയാണ് ഡിഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. ഡിഫിബ്രിലേഷൻ്റെ സമയത്ത് ഒരു ഹൈ എനർജി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി ശരീരം വഴി കടത്തിവിടുകയും അതുമൂലം സ്തംഭിച്ചു നിൽക്കുന്ന ഹാർട്ടിനെ വീണ്ടും പ്രാവർത്തികമാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, ഒരു ഡിഫിബ്രിലേറ്റർ കിട്ടുന്നത് വരെ CPR ചെയ്യുക എന്നുള്ളതാണ്. ചെസ്റ്റ് മസാജ് കൊടുത്ത് ബ്ലഡ് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പുറത്തെവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആംബുലൻസിനെ വിളിക്കുക, അല്ലെങ്കിൽ ആ രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കുക. ഇപ്പോൾ നമ്മുടെ ICU ആംബുലൻസുകളും മറ്റുമുള്ളതിനകത്ത് ഡിഫിബ്രിലേറ്ററും അവൈലബിളാണ്. ഇതിലുപരിയായിട്ട് ഇപ്പോൾ പല പബ്ലിക് പ്ലേസസിലും, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ബസ് സ്റ്റാൻഡ്, വലിയ ലൈബ്രറികൾ മുതലായ സ്ഥലത്ത് ഭിത്തിയിൽ തൂക്കി വച്ചിട്ടുണ്ട് ഡിഫിബ്രിലേറ്റർ എന്ന പേരോടുകൂടി. അത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ആരെങ്കിലും കുഴഞ്ഞു വീഴുകയാണെങ്കിൽ CPR തുടങ്ങുക, ആ ഉപകരണം എടുക്കുക. അതിനെ ഓട്ടോമാറ്റിക് ഡിഫിബ്രിലേറ്റർ എന്ന് പറയും. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏവർക്കും അത് ഉപയോഗിച്ച് ഒരു ജീവനെ രക്ഷിക്കാൻ പറ്റുന്നതാണ്. അതെടുത്ത് ശരീരത്തിൻ്റെ പുറത്ത് വച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വമേധയായിട്ട് അത് ഹാർട്ടിൻ്റെ താള വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയുകയും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ഷോക്ക് കൊടുത്ത് ഹാർട്ടിൻ്റെ ഹൃദയത്തിനെ തിരിച്ച് നോർമലാക്കി മാറ്റാൻ കഴിയുന്ന ഒരു യന്ത്രമാണ്. നിങ്ങൾ പലരും കാഷ്വാലിറ്റി കണ്ടു കാണും രണ്ട് പാഡിലുകൾ നെഞ്ചിൻ്റെ പുറത്ത് വച്ച് ഷോക്ക് കൊടുക്കുന്നത്. അതുതന്നെയാണ് ഡിഫിബ്രിലേഷൻ. ഹൃദയസ്തംഭനത്തെക്കുറിച്ച് പറഞ്ഞു. അത് ഏറ്റവും സാധാരണയായി സംഭവിക്കുന്നത് ഹൃദയാഘാതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ ഹൃദയാഘാതം കാരണം നെഞ്ചുവേദന വരുന്നു, ആരും കുഴഞ്ഞു വീഴത്തില്ല, അയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. കുഴഞ്ഞു വീഴുകയാണെങ്കിൽ ഹൃദയാഘാതത്തിനുപരിയായിട്ട് ഹൃദയസ്തംഭനവും സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ആ വ്യക്തിയെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഹൃദയാഘാതം കൂടാതെ മറ്റു ചില സന്ദർഭങ്ങളിലും ഹൃദയസ്തംഭനം ഉണ്ടാകാം. അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. സാധാരണഗതിയിൽ ഇതിന് മുൻപ് വലിയ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു വ്യക്തിക്കാണ് ഇത് വരാനുള്ള സാധ്യത. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓക്സിജൻ കിട്ടാതെ ഹാർട്ടിൻ്റെ മസിൽ ഡാമേജ് ആയതിനെക്കുറിച്ച് പറഞ്ഞു. ഈ ഡാമേജായ മസിലിൽ നിന്നും ഉത്ഭവിക്കുന്ന തീപ്പൊരി പോലത്തെ ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം തന്നെയാണ് ഇവിടെയും ഹൃദയസ്തംഭനം ഉണ്ടാക്കുന്നത്. ഇതിന് മെഡിക്കൽ ലാംഗ്വേജിൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അഥവാ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ എന്ന് പറയുന്നു. ഇത് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ഒരു വ്യക്തിയുടെ മസിലിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു രീതിയിലുള്ള ഹൃദയസ്തംഭനമാണ്. ഇത് കാരണവും ഒരു വ്യക്തി പെട്ടെന്ന് ബോധം കെട്ട് വീഴാൻ സാധ്യതയുണ്ട്, മരണപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ചികിത്സാവിധി മൂലം ഇത്തരമൊരു വ്യക്തിയെയും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല, ഒരു ഡിഫിബ്രിലേറ്റർ തേടിപ്പോകുന്നതിനുപരിയായിട്ട് ആ ഒരു രോഗിയുടെ ശരീരത്തിൽ തന്നെ ഘടിപ്പിക്കാൻ പറ്റുന്ന ഡിഫിബ്രിലേറ്ററുകളുണ്ടിപ്പം. അതിന് ICD അഥവാ ഇൻറ്റേർണൽ കാർഡിയാക് ഡിഫിബ്രിലേറ്റർ എന്ന് പറയും. നിങ്ങൾ പേസ് മേക്കറിനെ കുറിച്ച് കേട്ട് കാണും. ഇതൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേസ് മേക്കറാണ്. ശരീരത്തിൽ പിടിപ്പിക്കുന്ന ഹാർട്ടിനുള്ളിലേക്ക് ഒരു വയറ് വച്ച് ഒരു ഇലക്ട്രോണിക് എക്വിപ്മെൻ്റായിട്ട് സ്കിന്നിനഴിയിൽ പിടിപ്പിക്കുന്ന ഒരു യന്ത്രത്തെയാണ് നമ്മൾ ICD എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കുമുള്ളതല്ല. പ്രത്യേകമായിട്ടും മുൻപ് ഓൾറെഡി ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു വ്യക്തി ഹാർട്ടിൻ്റെ പമ്പ് ഫംഗ്ഷൻ പകുതിയിൽ കുറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി,
സോ പമ്പ് ഫംഗ്ഷൻ പകുതിയിൽ കുറഞ്ഞു എന്ന അർത്ഥം അത്രയേറെ ഹാർട്ടിന് മസിൽ ഡാമേജ് വന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് നിന്നെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ തീപ്പൊരി പോലത്തെ ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം വരുന്നത് കാരണം ഹൃദയസ്തംഭനം വരാൻ പറ്റുന്നതാണ്. ഈ ഐ സി ഡി 24 മണിക്കൂറും ഇത്തരമൊരു വ്യക്തിയുടെ ഹൃദയമിടിപ്പിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയും എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞ രീതിയിലുള്ള വെൻട്രിക്കുലർ ഫിബ്രിലേഷനോ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയയോ വരുന്ന അവസരത്തിൽ അതിനെ അപ്രോപ്രിയേറ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് ശരീരത്തിനുള്ളിലൂടെ ഒരു ചെറിയ ഷോക്ക് കൊടുത്ത് ഹൃദയത്തെ വീണ്ടും നോർമൽ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു യന്ത്രമാണിത്. അത്രയും മനസ്സിലാക്കിയിരിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ, ഹാർട്ടിനെക്കുറിച്ച് സംസാരിച്ചു, ഹൃദയാഘാതം, ഹൃദയസ്തംഭനം. ഹൃദയാഘാതം രക്തക്കുഴലടഞ്ഞ് ഓക്സിജൻ കിട്ടാതിരിക്കുന്ന ഗതിയാണ്, അത് കാരണം നെഞ്ചുവേദന വരുന്നു. ഹൃദയസ്തംഭനം ഇലക്ട്രിക്കൽ പ്രോബ്ലം കാരണം ഹൃദയം സ്തംഭിച്ചു നിൽക്കുന്നു, അത് കാരണം ഒരാൾ ബോധം കെട്ട് വീണ് മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഹൃദയാഘാതത്തിൻ്റെ ചികിത്സ എത്രയും പെട്ടെന്ന് ആ രക്തക്കുഴലിനെ തുറക്കുക എന്നുള്ളതാണ്. ഹൃദയസ്തംഭനത്തിൻ്റെ ചികിത്സ എത്രയും പെട്ടെന്ന് CPR കൊടുക്കുകയും ഡിഫിബ്രിലേറ്റ് ചെയ്ത് ഹാർട്ടിൻ്റെ റിഥം തിരിച്ച് നോർമലാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഒരു ഹൃദയാഘാതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഗ്യാസാണ്. കാരണം പലപ്പോഴും ഞങ്ങളുടെ ആശുപത്രികളിൽ വൈകി എത്താനോ എത്താതിരിക്കാനോ ഉള്ള കാരണം ഗ്യാസാണെന്ന് വിചാരിച്ച് ഒരു നെഞ്ചുവേദന വരുമ്പോൾ അതിനെ മാനിക്കാതെ ചികിത്സ തേടാതിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ടിപ്പിക്കലായിട്ട് വരുന്ന അറ്റാക്കുകളുണ്ട്. അപ്പം വളരെ വ്യക്തമായിട്ട് നെഞ്ചിൻ്റെ നടുക്കായിട്ട് അസഹനീയമായ വേദന, 15-20 മിനിറ്റിൽ കൂടുതൽ നിൽക്കുന്ന വേദന, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വേദന, ആ വേദന മറ്റൊന്നുമല്ല, അത് അറ്റാക്കാണ്. അത് വളരെ റയറായിട്ടേ ആൾക്കാർ ഗ്യാസാണെന്ന് വിചാരിക്കാറുള്ളൂ. മറിച്ച് ഗ്യാസ് പോലെ തോന്നുന്ന വേദന, അത് ആരിലാണ് വരുന്നതെന്നുള്ളത് ആദ്യം അറിയണം. യൂഷ്വലി ഡയബറ്റീസ് ഒരുപാട് കാലമായിട്ടുള്ള രോഗികൾ, ഡയബറ്റീസ് മൂലം ഈ നെർവ്സിൻ്റെ എൻഡുകളെല്ലാം ഡാമേജ് ആകുന്നത് കാരണം അവർക്ക് സാധാരണഗതിയിലുള്ള വേദന അനുഭവപ്പെടാറില്ല. പിന്നെ സ്ത്രീകളിൽ ഒരു പ്രത്യേക കാരണം ഈ രീതിയിലുള്ള നെഞ്ചുവേദന അവർക്ക് അനുഭവപ്പെട്ടില്ല എന്ന് വരാം. എന്ന് വെച്ചിട്ട് അവർക്ക് ഒരിക്കലും മറ്റേ രീതിയിലുള്ള വേദന വരില്ല എന്നല്ല, ഈ ആൾക്കാരിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു വേദന വരാം, അത് ഗ്യാസ് പോലെ തോന്നാം. ഓക്കെ, ഇനിയിപ്പോൾ ഗ്യാസ് കാരണം ഉണ്ടാകുന്ന വിമിഷ്ടം എങ്ങനെയായിരിക്കാമെന്ന് പറയാം. അത് സാധാരണ രീതിയിലൊരു എരിച്ചൽ പോലെയാണ് തോന്നുന്നത്. നമ്മുടെ വയറ്റിൻ്റെ മുകളിൽ നിന്നും തൊണ്ടയിലേക്ക് പകരുന്ന ഒരു എരിച്ചൽ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് തോന്നുന്ന ഈ തികട്ടി വരികയും അത്തരം രീതിയിലുള്ള സെൻസേഷൻസ് ഉണ്ടാകാവുന്നതാണ് ഗ്യാസിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന വേദന. നമ്മൾ നേരത്തെ ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ച് സംസാരിച്ചു. രക്തക്കുഴൽ അടഞ്ഞു പോയ ഒരു സന്ദർഭത്തിൽ എത്രയും പെട്ടെന്ന് രക്തക്കുഴൽ തുറക്കാനായി ചെറിയ കുഴലിലൂടെ ഹാർട്ടിൻ്റെ രക്തക്കുഴൽ എത്തിപ്പെടുകയും പിന്നെ ആ ബ്ലോക്കിനെ ഒരു ബലൂൺ മുഖേന ആദ്യം വികസിപ്പിക്കുകയും പിന്നെ ഒരു സ്റ്റെൻറ് വെച്ച് ആ ബ്ലോക്കിനെ തുറക്കുകയും ചെയ്യുന്നതിനെയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇത് പല സാഹചര്യങ്ങളിൽ ചെയ്യാം. ഒന്ന്, അറ്റാക്ക് വരുമ്പോൾ. ആൻഡ് അറ്റാക്ക് വരുമ്പോൾ പലപ്പോഴും ആ അറ്റാക്ക് ഉണ്ടാക്കുന്ന രക്തക്കുഴൽ എത്രയും പെട്ടെന്ന് തുറക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹാർട്ടിനെ രക്തം എത്തിക്കുന്ന പ്രധാനമായി 3 രക്തക്കുഴലുകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് അടയുമ്പോഴാണ് സാധാരണഗതിയിൽ അറ്റാക്ക് വരുന്നത്. ആ സാഹചര്യത്തിൽ ഓൾമോസ്റ്റ് ഓൾവേസ് ആൻജിയോപ്ലാസ്റ്റി ആണ് ചെയ്യേണ്ടി വരിക. മറിച്ച് അറ്റാക്ക് അല്ലാത്ത സാഹചര്യത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാകാം. അതിനെ നമ്മൾ സ്റ്റേബിൾ ആൻജൈന എന്ന് പറയും. നമ്മൾ കേട്ട് കാണും പലരും നടക്കുമ്പോൾ നെഞ്ചുവേദന വരുന്നു, നെഞ്ചുവേദന കാരണം നിൽക്കേണ്ടി വരുന്നു, നിന്ന് കഴിയുമ്പോൾ നെഞ്ചുവേദന മാറുന്നു. ഇത്തരം രോഗികൾക്ക് നമ്മൾ ആദ്യം രോഗനിർണയം തുടങ്ങുന്നത് ഒരു ആൻജിയോഗ്രാമിൽ തന്നെയാണ്. ആദ്യം നമ്മളൊരു ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്കുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്നു. ബ്ലോക്കുകൾ ഉണ്ട്. എത്ര ബ്ലോക്കുകളുണ്ട്? 3 രക്തക്കുഴലിലും ബ്ലോക്കാകാം,
ഒന്നിലാകാം, അതും പല രീതിയിലുള്ള ബ്ലോക്കുകളാകാം. ഒരുപാട് വർഷങ്ങളായി ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനുമുള്ള രോഗികളിൽ പലപ്പോഴും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാകാം. ഇതിൽ പലതും 3 കുഴൽ വരെയും നമുക്ക് ആൻജിയോപ്ലാസ്റ്റി മുഖേന തുറക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആധുനിക മാറ്റങ്ങളുടെ പേരിലും പുതിയ സ്റ്റെൻറ്റുകളുടെ അടിസ്ഥാനത്തിലും തുറക്കാൻ കഴിയുന്നതാണ്. എന്നിരുന്നാൽ പോലും ഒരു നല്ല കൂട്ടം ആൾക്കാരുടെ ബ്ലോക്കുകൾ ആൻജിയോപ്ലാസ്റ്റി മുഖേന പോലും തുറക്കാൻ കഴിയാത്തതായിട്ടുണ്ട്. അത്തരം രോഗികൾക്കാണ് നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ എല്ലാ 3 രക്തക്കുഴലും അടഞ്ഞിരിക്കുക, അത് വളരെ കോംപ്ലക്സ് ആയിട്ട് അടഞ്ഞിരിക്കുക, കാൽഷ്യവും മറ്റും അടിഞ്ഞ് നമുക്ക് സ്റ്റെൻറ് മുഖേന തുറക്കാൻ പറ്റാത്ത രീതിയിൽ അടഞ്ഞിരിക്കുക, ഇത്തരം സാഹചര്യങ്ങളിൽ ബൈപ്പാസ് ഓപ്പറേഷൻ വേണ്ടി വരാം. ഹിക്കപ്സ് വളരെ റെയറായിട്ടാണ് ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഹാർട്ട് കാരണമുള്ള നെഞ്ചുവേദന ഹിക്കപ്സായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആയിക്കൂടാന്നില്ല, എന്തും ഏതുമാകാം, പക്ഷെ ഹിക്കപ്സ് വളരെ റെയറായിട്ടാണ്. ഹിക്കപ്സ് യൂഷ്വലി ഹാർട്ടിന് ചുറ്റുമുള്ള കവറിങ്ങിൻ്റെയോ ലങ്സിന് ചുറ്റുമുള്ള കവറിങ്ങിൻ്റെയോ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡയഫ്രത്തിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് കാരണമാണ് ഹിക്കപ്സ് വരുന്നത്. വളരെ റെയറായിട്ടേ അതൊരു കാർഡിയാക് പെയിൻ ആകാനുള്ള സാധ്യതയുള്ളൂ. 2, ത്രോട്ട് സെൻസേഷൻ എന്ന് പറഞ്ഞു. ത്രോട്ട് സെൻസേഷനും പല രീതിയിലുണ്ടാകാം, പക്ഷേ നെഞ്ചിൽ വരുന്ന ഒരു ഭാരം, പ്രത്യേകിച്ചും നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ, തേരി കയറുമ്പോഴോ അല്ലെങ്കിൽ ഓടുമ്പോഴോ അല്ലെങ്കിൽ വിഗറസ്സായിട്ട് കളിക്കുമ്പോഴോ നെഞ്ച് കഴുത്തിൽ വരുന്ന ഒരു ഹെവിനെസ്, അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരിതാണ്. അത് വളരെ കോമൺ ആയിട്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പെയിൻ ആയിരിക്കും. പക്ഷെ അത് ഹെവിനെസ്സാണ്, നെഞ്ചിൽ തോന്നുന്ന ഒരു എരിച്ചിലല്ല. ഇപ്പം അസിഡിറ്റിയും ഗ്യാസും ഉള്ളവർക്ക് മുകളിൽ അങ്ങ് കഴുത്തിൽ ഒരു എരിച്ചൽ പോലെ വരാം, അല്ലെങ്കിൽ നമുക്ക് തൊണ്ടവേദന വരുമ്പോൾ എരിച്ചൽ വരാം, അത് വ്യത്യസ്തമാണ്. പക്ഷെ കഴുത്തിൽ ഇവിടെയായിട്ട് വരുന്ന ഒരു ഹെവിനെസ്, പർട്ടിക്കുലർലി സിവിയർ ആക്ടിവിറ്റിയിൽ വരുന്ന ഒരു ഹെവിനെസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സിംപ്റ്റമാണ്.